വലിയ തരത്തിലുള്ള പ്രചാരം, മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം. പക്ഷേ ആ സംഘത്തിൽ ഒരു ടേം വ്യവസ്ഥ വലിച്ചിട്ടാണെങ്കിൽ താങ്കളുടെ ടീമിൽ പലരും ഇല്ല. അത് പക്ഷേ പലരും അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതൊരു പ്രശ്നമായി മാറുമോ? ഇതല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവിഷ്കരിച്ച പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ്. ഇപ്പോൾ കഴിഞ്ഞ 4.25 വർഷമായി ഗവൺമെൻറ് നടപ്പിലാക്കിയതും LDF ആവിഷ്കരിച്ച പരിപാടിയാണ്. സ്വാഭാവികമായിട്ടും വ്യക്തിപരമായ കഴിവും ബന്ധങ്ങളൊക്കെ ഇതിനകത്തൊരു ഘടകം തന്നെയാണ്. അത് ഏത് പ്രസ്ഥാനമായി കഴിഞ്ഞാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഏത് ചുമതല ഏറ്റെടുക്കുന്നതിനും ഉള്ള പ്രവർത്തകന്മാർ, പ്രതിനിധികൾ ഇന്ന് നിലവിലുള്ള ഒരു ക്ഷാമവും അക്കാര്യത്തിലില്ല. അപ്പോൾ പുതിയ പുതിയ ആളുകൾക്ക് ചുമതല കൊടുക്കുകയും അവരെ കഴിവുറ്റതാക്കുകയും മാറ്റുകയും ചെയ്യുക എന്നുള്ളതും ഭാവി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ സ്ഥിതി വെച്ചുകൊണ്ട് ഒരാശങ്കയും ഗവൺമെൻറ്റിനില്ല. ഏത് തരത്തിലുള്ള ചുമതല നിറവേറ്റുന്നതിനും ആളുകളുണ്ട്. പൊതുവെ CPIMഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്ഥാനാർത്ഥി നിർണയത്തിൽ കാണിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെല്ലാം പൊതുവെ ജനങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ജനങ്ങളിൽ വലിയ തോതിലുള്ള അംഗീകാരമുണ്ട്. അതുകൊണ്ട് നല്ല നിലയിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണ്. നല്ല നിലയിൽ തന്നെ ഉത്തരവാദിത്വം നിറവേറ്റി ജനങ്ങൾക്ക് വേണ്ടി ചുമതല നിർവഹിക്കാൻ കഴിയും എന്ന നല്ല ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് CPMലുള്ള ഒരു ഏക മന്ത്രിയാണ് താങ്കൾ ഇപ്പോൾ വീണ്ടും രംഗത്തിറങ്ങുന്നത്. AK ശശീന്ദ്രൻ NCP മന്ത്രിയുണ്ട്. പേരാമ്പ്രയിൽ ഇറങ്ങുന്ന സമയത്ത് കഴിഞ്ഞ തവണ നമുക്കറിയാം ചെറിയൊരു ഭൂരിപക്ഷത്തിൻ്റെ കുറവുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അത് നമ്മൾ അന്ന് ചർച്ച ചെയ്താണ്. അതെല്ലാം മനസ്സിലായിക്കൊണ്ട് തന്നെയാണോ വീണ്ടും ഇപ്പോൾ രംഗത്തിറങ്ങുന്നത്? അതെല്ലാം പഠിച്ചുകൊണ്ട് തന്നെയാണോ? ഇല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അന്നത്തെ രാഷ്ട്ര സാഹചര്യമാണ്. ആ സാഹചര്യത്തിനനുസരിച്ചുള്ള, അതിനു മുമ്പ് ഞാൻ മന്ത്രിയല്ല. ഞാൻ 2001-2006 പാർട്ടി തീരുമാനിച്ച് MLA ആയി ഈ മണ്ഡലത്തിനെയാണ് പ്രതിനിധീകരിച്ചത്. ആ പീരീഡിലാണ് ഞാൻ CPMന്റെ സെക്രട്ടറിയായത്. സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നത് വരെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് കണക്കാക്കുന്ന ആളാണ് ഞങ്ങളെല്ലാം. ആ ചുമതല ഒഴിയുന്നത് വരെ മത്സരിച്ചിട്ടില്ല. CPMന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു, പിന്നീട് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി പാർട്ടി ചുമതല നിറവേറ്റി വരികയാണ്. ഞാൻ CITUവിൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റായിട്ടും പ്രവർത്തിക്കുകയാണ്. ഈ ചുമതലകൾ നിർവഹിച്ച് വരുന്ന സമയത്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കണമെന്ന് തീരുമാനിച്ചു, ജയിച്ചു, മന്ത്രിയായി. അന്നത്തെ സാഹചര്യത്തിൽ വന്ന ചില കാര്യങ്ങൾ അന്നുണ്ടായത് ഇന്ന് സ്ഥിതികളാകെ മാറി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വൻ നേട്ടങ്ങളാണ് ഈ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. സമാനതകളില്ലാത്ത വികസനം, എല്ലാ പ്രതികൂല സാഹചര്യത്തെയും ജനങ്ങളെ അണിനിരത്തി നേരിടാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഒരു ടീമായി പ്രവർത്തിച്ചു, ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 600 പരിപാടികളാണ് ജനങ്ങൾ വിളിച്ചത്. അത് പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് വീണ്ടും ജനങ്ങളെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ നല്ല പ്രതികരണമാണ്. അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം ഇതിൻ്റെ ഭാഗമായ ജനങ്ങളുടെ പാർപ്പിട പ്രശ്നം, ആരോഗ്യം, അവരുടെ ഭക്ഷണം, എത്ര പ്രതികൂല സാഹചര്യത്തെ നമ്മൾ നേരിട്ടു. പക്ഷേ കേരളത്തിൽ ഒരു കുടുംബം പോലും പട്ടിണി കിടന്നില്ലല്ലോ. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇച്ഛാശക്തിയാണ്. അരി കിട്ടി എന്നുള്ളതാണ് ജനങ്ങൾ പട്ടിണിയാവാതിരിക്കാൻ കാരണം. ആ ഉത്തരവാദിത്വം ജനങ്ങൾക്ക് വേണ്ടി നിറവേറ്റിയ അനുഭവങ്ങളിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയുമാണ് ഞങ്ങളെല്ലാവരും വീണ്ടും ജനവിധി തേടുന്നത്. ജനങ്ങൾ വലിയ തോതിൽ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഈ കഴിഞ്ഞ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതികളെല്ലാം പരിശോധിക്കുന്ന സമയത്ത് കാണുന്നത്. പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിലും ഈ അനുഭവത്തിന് ഒട്ടും കുറവില്ലെന്ന് മാത്രമല്ല, നല്ല തോതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ സ്വീകരിക്കുന്ന സമീപനമാണ് അനുഭവപ്പെടുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമുക്കറിയാം. ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ സമയത്ത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. VSന്റെ ആ സമയത്തൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ കുറ്റ്യാടിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിഷയം എന്ന് പറഞ്ഞത് വലിയ തരത്തിൽ ആളുകൾ രംഗത്തിറങ്ങേണ്ടി വന്നു. പക്ഷേ എതിരാളികൾ, ഒരുപക്ഷെ മറ്റു കക്ഷികളിലെ ആളുകൾ പറയുന്നത് അത് മറ്റു മണ്ഡലങ്ങളിലേക്കും ബാധിക്കും, അതിൻ്റെ ഒരു അലയൊലി ഉണ്ടാകുന്നൊക്കെ, എന്തെങ്കിലും ഭയപ്പാടുണ്ടോ? CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ നേതൃത്വം നൽകുന്ന പാർട്ടിയാണ്. മുന്നണി രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകുക, അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം പരിഗണിച്ചാണ്. 2016 തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ 9 പാർട്ടികളാണ് ഉണ്ടായത്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ 11 പാർട്ടികളാണ്. UDFൽ ഉണ്ടായിരുന്ന പാർട്ടികളൊന്നും ഇപ്പോൾ അതിനോടൊപ്പമില്ല. പിന്നെ UDFന്റെ ജനകീയ അടിത്തറ ദുർബലമാവുകയാണ് ചെയ്തത്. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ജനകീയ അടിത്തറ പ്രബലപ്പെട്ടിട്ടുണ്ട്.
മുന്നണി രാഷ്ട്രീയത്തിൽ എല്ലാ മുന്നണിയിലെ എല്ലാ പാർട്ടികൾക്കും പരിഗണന നൽകുന്ന സമീപനമാണ് പാർട്ടി സ്വീകരിക്കുന്നത്. അപ്പോൾ എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ച് മുന്നണി അടിസ്ഥാനത്തിലുള്ള തീരുമാനം പ്രാവർത്തികമാക്കാൻ മറ്റാരെക്കാളും ഉത്തരവാദിത്വം സി പി എമ്മിനുണ്ട്. സി പി എം സ്വീകരിക്കുന്ന നിലപാടുകൾ അംഗീകരിക്കുന്ന എല്ലാവരും സി പി എം തീരുമാനത്തോടൊപ്പം അണിനിരക്കുമെന്നുള്ള കാര്യം തർക്കമില്ല. സ്ഥാനാർത്ഥികളൊക്കെ നിശ്ചയിക്കുന്ന സമയത്ത് പ്രാദേശികമായിട്ട് ചില അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വന്നേക്കാം. പക്ഷേ അതെല്ലാം അവസാനിച്ച് പാർട്ടി തീരുമാനത്തിൽ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങും. കുറ്റ്യാടിയിലെ ജനങ്ങളും രംഗത്തിറങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല. കുറ്റ്യാടിയിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിഞ്ഞിട്ടില്ല. അത് കേരള കോൺഗ്രസ് സി പി എം നേതൃത്വവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തീരുമാനം എന്താണോ ആ തീരുമാനവുമായിട്ട് ജനങ്ങൾ മുമ്പോട്ട് പോകും. പക്ഷെ വിട്ടുകൊടുക്കുന്നത് ഒരു കടുത്ത തീരുമാനമല്ലേ? ആർക്ക് വിട്ടു? അതല്ല, ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മുന്നണി അടിസ്ഥാനത്തിൽ മാത്രമേ കേരളത്തിലെ ഗവൺമെൻറ്റിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ, ജനങ്ങളെ ഒന്നിച്ചാണ് നിർത്താൻ കഴിയുള്ളൂ. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള നിലപാടാണ്. അതുകൊണ്ട് മുന്നണി എന്നുള്ള നിലയിൽ വരുമ്പോൾ എല്ലാവർക്കും അംഗീകാരം നൽകേണ്ടതുണ്ട്. അതിന് മാതൃകാപരമായി പ്രവർത്തിക്കേണ്ടത് സി പി എം തന്നെയാണ്. സി പി ഐ എം ആ നേതൃത്വം എടുക്കുന്നില്ലെങ്കിലോ, മുന്നണി തകർന്നു പോയാലോ ജനങ്ങളുടെ എന്തായിരിക്കും? അത് ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയുണ്ട്, ഗവൺമെൻറ്റിൻ്റെ തുടർച്ച വേണം. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നണി വീലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുന്നണി ശക്തമാണ്, മുന്നണി മുമ്പോട്ട് പോകും. ഈ തീരുമാനം പാർട്ടി എടുക്കുന്ന തീരുമാനത്തോടൊപ്പം പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും കൂടെ നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുന്നവരൊക്കെ അവരൊക്കെ ഒരു പരിശോധന നടത്തി അവർ നേർവഴിക്ക് പോകുമെന്ന് തന്നെയാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. കേരള കോൺഗ്രസിനായിരുന്നു കഴിഞ്ഞ തവണ വരെ ഇവിടെ താങ്കൾ എതിർപക്ഷത്തുണ്ടായിരുന്നത്, എതിർകക്ഷിയിലെ പ്രധാനപ്പെട്ട കക്ഷി. പക്ഷേ ഇപ്പോൾ ലീഗ് വരുന്നു എന്ന് മനസ്സിലാക്കുന്നു, എന്തെങ്കിലും മുന്നൊരുക്കം വീണ്ടും ശക്തിപ്പെടുത്തേണ്ടതുണ്ടോ? അറിയാ, ഈ കേരളത്തിൽ ഇവിടെ പേരാമ്പ്രയിൽ കഴിഞ്ഞ എട്ട് ടേമിൽ മത്സരിച്ചവരെല്ലാം ഇന്ന് ജീവിച്ചിരിക്കുകയാണ്. അവരെ അതെ അതെ, എ കെ പത്മ മാഷ്, എൻ കെ രാധ, കെ കുഞ്ഞമ്മദ് മാഷ്, ഞാൻ ഒരു ടേമിൽ നേരത്തെ ആയതാണല്ലോ. തുടർച്ചയായിട്ട് എട്ട് ടേം ഞങ്ങൾ എക്സ് എം എൽ എമാർ കിടക്കുകയാണ്. എട്ട് ടേം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വിജയിച്ചത്. മാത്രമല്ല, അതിനു മുമ്പും സഖാവ് ദക്ഷിണാമൂർത്തി ഞങ്ങളെയെല്ലാം നേതൃത്വത്തിലും ഒരു രാഷ്ട്രീയ ഗുരുസ്ഥാനീയനായ ഒരാളാണ്. അദ്ദേഹം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിച്ച് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ട്. ഇതാണ് പേരാമ്പ്രയുടെ ഒരു ട്രഡീഷൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത് പേരാമ്പ്ര അസംബ്ലി മണ്ഡലം സി പി എം തന്നെ മത്സരിക്കണമെന്നുള്ള നിലപാടാണ് മുന്നണി എടുത്തത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥിയാവണമെന്നും പാർട്ടി ഇവർ തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാലത്തും യു ഡി എഫ് വളരെ ശക്തമായി എതിർപ്പേറ്റ് വന്നിട്ടുണ്ട്. അപ്പം അത് ജനങ്ങൾ അതിനെക്കുറിച്ച് നല്ല നിലയിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ തവണ ഈ ആര് സ്ഥാനാർത്ഥിയായാലും കോൺഗ്രസ്സോ, നേരത്തെ കേരള കോൺഗ്രസ് ആയിരുന്നു ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ എതിർ, ഇപ്പോൾ കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ്. ഇനി കോൺഗ്രസ്സോ ലീഗോ ആര് സ്ഥാനാർത്ഥിയായാലും പേരാമ്പ്ര മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ ഒരു ഉത്കണ്ഠയും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ മുന്നണി പ്രവർത്തകന്മാർക്കും ഞങ്ങളുടെ അണികൾക്കും ഒരു പ്രയാസവുമില്ല. കാരണം അവരുടെ ജീവിതാനുഭവമാണ് അവരുടെ മുമ്പിലുള്ള വികസനം, ജനക്ഷേമ നടപടികൾ, ഇങ്ങനെയുള്ള നാനാതരത്തിലുള്ള അനുഭവങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നടപ്പിലാക്കിയ വികസന പ്രവർത്തനത്തോടൊപ്പം നിൽക്കും. ഭാവി പ്രവർത്തനങ്ങൾ എന്തെല്ലാം നടത്തണം അത് മുമ്പോട്ട് വെച്ച് അതിന് പരിഹാരം കാണത്തക്ക നിലയുടെ നിലപാടാണ് എടുക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് വെച്ച രാഷ്ട്രീയ സമീപനം ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ പര്യാപ്തമാണ്. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ടി പി രാമകൃഷ്ണൻ വീണ്ടും പേരാമ്പ്രയിൽ രംഗത്തിറങ്ങുന്നത്. എതിരാളികൾ ആരായാലും എത്ര ശക്തരായാലും വിജയം ഉറപ്പാണെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തുന്നു. കോഴിക്കോട് നിന്നും കെ ശശീന്ദ്രൻ, ഇ ടി വി ഭാരത്.